കണ്ണിലൂടെയാണ് ഏതൊരാണിനും വികാരം വരുന്നത്. പ്രൈവറ്റ് പാർട്സിൽ ടാറ്റു ചെയ്യുമ്പോൾ 10% എല്ലാ ആണുങ്ങളിലും വികാരത്തിൻ്റെ സംഭവങ്ങൾ വരും. നെഗറ്റീവ് എനർജി ഡിസൈൻസുകൾ അറിയാതെ ചെയ്യുന്നവരുണ്ട്. ചില ക്രൈസ്റ്റിൻ്റെ ഫേസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും ദുരന്തം വരും. ഇതേപോലെ ഒരു ഡിസൈൻ ഉണ്ട്, നമ്മളെ വീട്ടിൽ മരണം വരെ സംഭവിക്കും. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം എൻ്റെ ഫാമിലി തന്നെ നടന്നിട്ടുണ്ട്. ബോയ്സിന് എവിടെ വേണമെങ്കിലും ടാറ്റു ചെയ്യാം, ലേഡീസിനാണെങ്കിൽ പ്രൈവറ്റ് പാർട്ടിൽ അവിടെ ചെയ്യാൻ പാടില്ല തോന്നി എനിക്ക് അപ്പം ചെയ്യണം. പക്ഷെ എനിക്ക് ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ചെയ്തു കൊടുത്തെന്ന് എനിക്ക് കിട്ടിയത്. ആർട്ടിസ്റ്റാണ് ഞാൻ, ബോഡീനെ ഒരു ക്യാൻവാസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. എൻ്റെ കയ്യിലുള്ള എൻ്റെ മേത്തുള്ള ടാറ്റൂസ് എല്ലാം ഞാൻ തന്നെ വരും. ആരെന്ത് പറയാനും നമുക്കൊന്നുമില്ല. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ആളുകൾ എന്ത് പറയണം എന്നുള്ളത് നോക്കിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ സ്വഭാവം, നമ്മുടെ ജോലി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ചെയ്താൽ മതി. എനിക്ക് ഇഷ്ടമാണ്, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെറുപ്പം മുതലേ ആർട്ട് ചെയ്യുന്ന ആളാണ്. ഫസ്റ്റ് ടാറ്റു എൻ്റെ ദേഹത്ത് അടിച്ചത് മുതൽ ടാറ്റു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയുള്ള എന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനിക്കുന്നു. അതിൽ മറ്റുള്ളവരെ ഇടപെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ഒരു ക്രീമുണ്ട്, അത് നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അത് ബോഡിയിലേക്ക് വെക്കുന്നു. ഇറ്റ് വിൽ കം ടു ദ ബോഡി ആൻഡ് നമ്മളത് ഈ പേപ്പർ റിമൂവ് ചെയ്യുമ്പോൾ എക്സാക്ട് പിക്ചർ നമ്മുടെ ഈ ബോഡിയിൽ വരും. അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ ടാറ്റൂയിങ് ചെയ്യുക. ലൈക്ക് സോ വി ഗോണ സ്റ്റാർട്ട്. 1970s യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സെക്കൻഡ് വേവിലാണ് ശരീര രാഷ്ട്രീയം അല്ലെങ്കിൽ ബോഡി പൊളിറ്റിക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത്. മറ്റൊരാളുടെ ശരീരത്തിന് മേൽ സമൂഹം ചെലുത്തുന്ന നിയന്ത്രണങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് ബോഡി പൊളിറ്റിക്സ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തം ശരീരത്തിന് മേലുള്ള നിയന്ത്രണാവകാശം നിഷേധിക്കപ്പെടുന്നവർ ഈ നൂറ്റാണ്ടിലും ഉണ്ട് എന്നതിനാൽ ബോഡി പൊളിറ്റിക്സ് എന്ന പദം ഇന്നും പ്രസക്തമാണ്. ഉദാഹരണത്തിന്, ഒരാൾ തൻ്റെ ശരീരത്തിന് തനിക്ക് അവകാശമുണ്ടെന്ന് പറയാൻ ടാറ്റൂവിനെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ രാഷ്ട്രീയമാണ്. BC 3370 BC 3400 കാലഘട്ടങ്ങൾ ആക്ച്വലി ടാറ്റൂവിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ് വാസ് ദെയർ ലൈക്ക് ഇൻ ആർട്ട് ഫോം. അതായത് ഒഡ്സി ദി ഐസ്മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു മമ്മിയിലാണ് ഈ ടാറ്റു ഉണ്ടായിരുന്നത്. ആ ബോഡിയിൽ 61 ടാറ്റു ഡിസൈൻസ് ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. ഓരോ ട്രൈബിനും ഓരോ സ്പെഷ്യൽ ഡിസൈൻസാണ്. ട്രൈബ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ഏജ് എത്തണം, ഏജ് എത്തിയാൽ മാത്രം പോരാ, അതിന് വേണ്ടിയിട്ട് അവർ വ്രതം നോക്കണം, പ്രാർത്ഥിക്കണം, അവരുടെ കുലദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് വേണം ടാറ്റു ഡിസൈൻ ചെയ്യാൻ. പിന്നെ വേറൊരു വിഭാഗക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, മോങ്സ്. അവർ ആ മോങ്ക് ടാറ്റു ചെയ്യണമെങ്കിൽ 6 മാസം നമ്മൾ വ്രതം എടുക്കണം, നോമ്പ് നോക്കണം, പ്രാർത്ഥിക്കണം. ഒരു വർഷത്തിൽ ഒരിക്കൽ ഫെസ്റ്റിവൽ ഉണ്ടാവും. ആ സമയത്ത് ഈ ഡിസൈൻ ചെയ്തവർക്ക് ഒരു സ്പെഷ്യൽ പവർ ബോഡിയിലേക്ക് വരുന്നതും അവരുടെ ബിഹേവിയറൊക്കെ ചേഞ്ച് ആവുന്നതും കണ്ടിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോഡി മോഡിഫിക്കേഷൻസ് അതെ, ലൈക്ക് പിയേഴ്സിങ്, സ്നേക്ക് ടങ്ക്, ലൈക്ക് നമ്മളുടെ ടങ്കിൽ സ്നേക്ക് ഡ്വൽ ടങ്ക് ആക്കുക, അല്ലെങ്കിൽ ഫോക്ക് ടങ്ക് ആക്കുക, പിന്നെ ടങ്കിൽ തന്നെ പിയേഴ്സ് ചെയ്യുക, അതെല്ലാം ബോഡിഫിക്കേഷൻ്റെ ഭാഗമാണ്. ഇവൻ നമ്മൾ കാതുകുത്തുന്നതും ഇറ്റ്സ് കോൾഡ് ബോഡി മോഡിഫിക്കേഷൻ. ശരിക്കും നമ്മൾ ടാറ്റൂസ് ചെയ്യുന്നത് നമ്മുടെ ലൈഫുമായിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. സോ ഇപ്പോൾ ഈ ചെയ്യുന്ന ടാറ്റൂസിനും ഒരു മീനിങ് ഉണ്ട്. സോ ദിസ് ഈസ് എ ജീൻ, ഇവിടെ കാണാം നമുക്ക് ഈ ഡിസൈനിൽ ഒരു ജീൻ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ പാരൻസിനെയാണ് അവനത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ ട്രീ ആ ജീനിലൂടെ വളർന്ന് ഇവൻ്റെ പ്രശ്നങ്ങളും ആൻഡ് ഇവൻ വലുതാകുന്നു, ലൈക്ക് യു നോ അവൻ ദ സക്സസ്ഫുൾ ഓഫ് ഹിസ് ലൈഫ് ഫ്യൂച്ചർ. ദാറ്റ് ഈസ് വാട്ട് ഹി മെൻ ഫോർ ദീസ് ടാറ്റൂസ്. ഇത് കേദാർനാഥ് ടെമ്പിൾ ആണ് എൻ്റെ കയ്യിൽ ഉള്ള ടാറ്റു. ഇത് ടെമ്പിൾ, ഇത് എൻ്റെ മുന്നിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ശിവൻ, ഇതൊരു മൊണാസ്ട്രിയാണ്. ഞാൻ ശിവൻ്റെ ഒരു ഫാനാണ് ഞാൻ. പിന്നെ കേദാർനാഥ് പോയ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തു. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഓർമ്മകൾ അവിടെ ഉള്ളതുകൊണ്ട് ആ സ്ഥലം തന്നെ ഒരു തീമാക്കിയിട്ട് കൊണ്ടുനടക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാനത് ടാറ്റു ആക്കി. എനിക്കിങ്ങനെ ഫ്രീ ബേർഡായിട്ട് നടക്കാനുള്ളൊരു താല്പര്യം, അങ്ങനെയാണ് എനിക്കിഷ്ടം. അതായത് ആരും എന്നെ ഒരു കാര്യങ്ങൾക്ക് പ്രഷർ ചെയ്യണതോ എന്നെ ഉപദേശിക്കണോ അങ്ങനെ ഒരു ഇതെനിക്കിഷ്ടമല്ല. അപ്പം ഞാനൊരു ബട്ടർഫ്ലൈ എന്നുള്ളൊരു മീനിങ്ങിൽ ബട്ടർഫ്ലൈ അടിക്കാൻ തീരുമാനിച്ചു. പിന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് കാത്തു. അപ്പോൾ ആ ഒരു നെയിം ഇവിടെ അടിച്ചു. അപ്പോൾ ചിലവരൊക്കെ ഈ നെഗറ്റീവ് എനർജി നമ്മൾക്ക് കൊണ്ടുവരുന്ന ഡിസൈൻസുകൾ അറിയാതെ ചെയ്യുന്നവരുണ്ട്. സോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. നമ്മൾ എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല. ഇതേപോലെ ഒരു ഡിസൈനുണ്ട്, ഞാനത് വെളിപ്പെടുത്തുന്നില്ല. ആ ഡിസൈൻ ചെയ്താൽ നമ്മൾ ആക്ച്വലി നമ്മളെ വീട്ടിൽ മരണം വരെ സംഭവിക്കും.
ഞാനത് സംഭവം ചെയ്തിട്ടുണ്ട്, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം എൻ്റെ ഫാമിലി തന്നെ നടന്നിട്ടുണ്ട്. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. അതേപോലെ തന്നെ ചില ക്രൈസ്റ്റിൻ്റെ ഫേസ്, ചില ക്രൈസ്റ്റിൻ്റെ ഫേസ് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. പിന്നീട് ഫ്ലിപ്പ്ബാക്ക് അടിക്കുമെന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്താലും ദുരന്തമായിരിക്കും. സോ അങ്ങനെയുണ്ട്. സോ നമ്മൾ ഡിസൈൻസൊക്കെ നോക്കുമ്പോൾ, സെലക്ട് ചെയ്യുമ്പോൾ നമ്മളതേപോലെ നോക്കി വേണം സെലക്ട് ചെയ്യാൻ. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് വന്നു ഇതൊക്കെ. അപ്പം പുള്ളി ഇങ്ങനെ ജോൽസിനെ കൊണ്ട് നോക്കിച്ചപ്പം സ്പോട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ഇത് ഭയങ്കര വൾഗറായി പോകുമല്ലോ. അപ്പോഴാണ് അദ്ദേഹം ഫോൺ എടുത്തിട്ട് ജോൽസിനെ വിളിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി, ജോൽസിനോ ടാറ്റു ചെയ്യാതെ ഇറ്റ്സ് ലൈക്ക് ഇൻ ആർട്ട് ഫോം. ബട്ട് നമുക്ക് അത്രയ്ക്കൊരു വൈഡ് അക്സെപ്റ്റൻസ് കിട്ടാത്തത് നമ്മുടെ ഇവിടുത്തെ ഒരു തോട്ട്സ് കൾച്ചർ ഡിഫറൻസിൻ്റെ ഒരു ഭാഗമാണ്. ഒന്നാമത് നമ്മുടെ നാട്ടുകാർ കുറ്റം പറയുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ആളുകൾ ഈ ടാറ്റുവിലേക്ക് വരാൻ മടിക്കുന്നത്. പിന്നെ ടാറ്റു ചെയ്യുന്നത് പൊതുവിന് പുറത്ത് നിൽക്കുന്നവരായതുകൊണ്ടും അവരെ നെഗറ്റീവായിട്ട് കാണുന്നതുകൊണ്ടും ഒരു സ്വീകാര്യത കുറവുണ്ട്. കാരണം ഇറ്റ്സ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് ആർട്ട് ടു കേരള, കേരളത്തിലേക്ക്. ബട്ട് ഇപ്പം നമ്മൾ ബാംഗ്ലൂർ ആണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ടാറ്റു, വാ ടാറ്റു ആർട്ടിസ്. അവർ വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതലായിട്ട് പരിഗണിക്കുന്ന സമൂഹമാണ്. അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ, അനാവശ്യമായിട്ട് ഇടപെടാനൊന്നും പോവാതെ നിൽക്കുന്നത്. എല്ലാവരും ബോഡിയിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ ചെയ്യാനായിട്ട്, ആ ഒരു ഒരു തോട്ട് ഡിഫറൻസ് ഉള്ളത് കൊണ്ടിട്ട് അക്സെപ്റ്റൻസ് കുറവാണ്. ടാറ്റു രാഷ്ട്രീയത്തിൽ പോലും ലിംഗവിവേചനം ഉണ്ടാകുന്നത് അപലപനീയമാണ്. സ്ത്രീ സൗന്ദര്യത്തെ സ്വീകാര്യമോ അസ്വീകാര്യമോ എന്ന ബൈനറിയിലേക്ക് ചുരുക്കുന്ന സൗന്ദര്യ സങ്കല്പം, സമൂഹം കൽപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ത്രീത്വത്തെക്കുറിച്ചുള്ള ചില വർണ്ണനകൾ, പച്ചകുത്തിയ ശരീരങ്ങളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നതിനാൽ പച്ചകുത്തപ്പെട്ട സ്ത്രീകളെല്ലാം മോശപ്പെട്ടവരാണ് എന്നാണ് ഇതിനോട് മുഖം തിരിക്കുന്നവരിൽ ചിലരുടെ മനോഭാവം. എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞിട്ടുണ്ട് വൾഗറായിട്ടുള്ള ഒരു ഫീലാണ് കഴുത്തിൽ ടാറ്റു അടിക്കുന്നത്. ബോയ്സിന് എവിടെ വേണമെങ്കിലും ടാറ്റു ചെയ്യാം, ലേഡീസിനാണെങ്കിൽ ഇന്ന പ്രൈവറ്റ് പാർട്ടിൽ അവിടെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്താൽ അത് വൾഗാരിറ്റിയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ അതിനെ വേറൊരു രീതിയിൽ നോക്കിക്കാണുന്നു. ശരിക്കും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പിന്നെ ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി അടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ നമ്മൾ അന്വേഷിച്ചിട്ട് കുറച്ച് കംഫേർട്ടും ഇതിനെപ്പറ്റി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് അടിക്കുകയായിരിക്കും ബെറ്റർ. കാരണം ഞാൻ ടാറ്റു ചെയ്ത് കഴിഞ്ഞും ആഫ്റ്റർ കെയർ ഒന്നും അതിനെപ്പറ്റി പറഞ്ഞു തരാഞ്ഞതുകൊണ്ട് അത് പഴുക്കും, അതിൽ നിന്ന് വെള്ളമൊക്കെ വരുന്ന ഭയങ്കര എന്താ മോശം അവസ്ഥയില്ല. അവർ പറഞ്ഞത് അത് ചീഞ്ഞു പോയി നമുക്ക് വേറെ ഒന്നും അടിക്കാന്ന്. അപ്പം എനിക്ക് പറ്റിയ പോലെ ഒരു അബദ്ധം വേറെ ആർക്കും പറ്റാതിരിക്കട്ടെ. ഈ താടി വളർത്തിയവരെല്ലാം കഞ്ചാവ് അടിക്കാരാണ് എന്നുള്ളൊരു ഇത് സംസാരം പണ്ട് കുറേ ഒക്കെ നാൾക്ക് മുന്നേ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ ടാറ്റു ചെയ്യാൻ നടക്കുന്നവരെല്ലാം പീഡിപ്പിക്കുന്നവരാണ്. അതെ, എല്ലാവരും ഓരോ ക്യാരക്ടർ അല്ലല്ലോ. സി, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ താടിയും മുടിയും വളർത്തി എല്ലാം ചെയ്ത് നടക്കുന്ന, പക്ഷെ ഞാൻ സിഗരറ്റ് വലിക്കില്ല, കഞ്ചാവ് വലിക്കില്ല, അല്ലെങ്കിൽ മദ്യപിക്കില്ല, ഒന്നും ഞാൻ ചെയ്യില്ല. പക്ഷെ കണ്ടാത്തോന്നും, കാരണം എന്നെ കണ്ടാൽ പോലീസുകാർ എന്നെ ഇടയ്ക്ക് വന്ന് ചോദിക്കുകയാണ്, എടാ ഹാൻസ് ഉണ്ടോ? ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു സാറേ, എൻ്റെ ഹാൻസ് കിട്ടുന്നില്ല, ഞാൻ ഇത്ര ആളുമല്ല. ടാറ്റുവും ടാറ്റു ആർട്ടിസ്റ്റുകളും പൊതുവിന് പുറത്താണ്. പൊതുവിന് പുറത്ത് നിൽക്കുന്നവരെ നമ്മൾ തള്ളിപ്പറയുക, അല്ലെങ്കിൽ സമൂഹം തള്ളിപ്പറയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്, പ്രത്യേകിച്ച് സദാചാരവാദികൾ. കണ്ണിലൂടെയാണ് ഏതൊരാണിനും വികാരം വരുന്നത്. അപ്പം ഇതേപോലെ പ്രൈവറ്റ് പാർട്സിൽ ടാറ്റു ചെയ്യുമ്പോൾ 90% അവരുടെ മനസ്സിലുണ്ടാവും, എന്താ ഇതെൻ്റെ ജോലിയാണ്, ഞാൻ ആ കണ്ടുകൊണ്ട് കാണരുത് എന്നുള്ളത്. പക്ഷേ 10% എല്ലാ ആണുങ്ങളിലും ആ ഒരു വികാരത്തിൻ്റെ സംഭവങ്ങൾ വരും. ഇപ്പോൾ ഈ കൊച്ചിയിലെ ഈ ലൈംഗിക അതിക്രമം നടന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലൊക്കെ വന്ന ചർച്ച മൂലം വളരെയധികം നെഗറ്റീവ് പബ്ലിസിറ്റി ടാറ്റുവിനും ടാറ്റു ആർട്ടിസ്റ്റുകൾക്കും ലഭിച്ചു. ഇതിനെ തുടർന്ന് നമുക്ക് വരുമാനക്കുറവ്, ടാറ്റു ചെയ്യാൻ വരുന്നവരുടെ എണ്ണക്കുറവൊക്കെ ഉണ്ടായി. ബാഡ് കമന്റ്സ് വന്നിട്ടും ഒരു ടാറ്റു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അഭിമാനം തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും, കാരണം ഞാൻ എൻ്റെ അമ്മയെയും അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കൾ എല്ലാവരും ഞാൻ നോക്കുന്നത് ടാറ്റു ചെയ്തിട്ടും കിട്ടുന്ന വരുമാനവും, അതുപോലെ തന്നെ ഞാൻ ഒരു സിംഗറാണ്, ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞാൻ പാട്ടുപാടി കിട്ടുന്ന വരുമാനത്തിലൂടെ തന്നെയാണ് ഞാനും നോക്കുന്നത്. എൻ്റെ പാഷന് പിന്നാലെ പോകാൻ വേണ്ടി എൻ്റെ ജോലി കളഞ്ഞിട്ടാണ് ഞാൻ ഈ ടാറ്റു പഠിക്കാൻ പോകുന്നത്, ഈ ഫീൽഡ് തിരഞ്ഞെടുക്കും. അതുകൊണ്ട് തന്നെ മറ്റൊരു ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. വി ഓൾ ഫോളോ അവർ പാഷൻ അല്ലേ? ആ പാഷനിലൂടെ നമ്മൾ വരുമാനം കിട്ടുന്നു, വി ആർ സാറ്റിസ്ഫൈഡ്. കാലാകാലങ്ങളിലായി മനുഷ്യനെ നിയന്ത്രിക്കുന്ന സാമൂഹികപരവും മതപരവുമായ ലേബലുകളുടെ ശക്തി ഇല്ലാതാക്കാൻ ഈ ശരീര രാഷ്ട്രീയത്തിന് കഴിയുന്നുണ്ട്.
ടാറ്റുകൾ അവരുടെ ലിംഗസ്വത്വവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് കാണേണ്ടതില്ല. അത് തീർത്തും വ്യക്തിപരമാണ്. ലിംഗഭേദമില്ലാതെ ചെയ്യാൻ കഴിയുന്ന ഒന്ന്. ഒരാളുടെ വിഷ്വൽ ആകർഷണങ്ങൾ അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ, ഇതെല്ലാം പച്ചകുത്തലിൻ്റെ രാഷ്ട്രീയമാകുന്നത് പോലും അതൊരു സ്വയം പ്രകടിപ്പിക്കലായതുകൊണ്ടാണ്.